നമ്മളോട് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡോറിൽ പെയിൻ്റ് അടിച്ച് വരച്ച് തേക്കിൻ്റെ ഫിനിഷിങ് ചെയ്യാൻ എത്ര പൈസ ചിലവാകും എന്നുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു കാണുന്ന ഡോറിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്യാൻ ഒരു 2000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് അടക്കം ഒരു ഡോർ ചെയ്യാൻ ഏറെക്കുറെയൊക്കെ പറ്റും. കാരണം ഇത് ചെയ്തിരിക്കുന്നത് ബ്രഷിലാണ് എന്ന് കരുതി ഒരു ഡോറ് മാത്രം ആണെങ്കിൽ ഈ പൈസയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് ആരും വിചാരിക്കരുത്. കാരണം ഒരു 6 ഡോറ് അല്ലെങ്കിൽ ഒരു 7 ഡോറൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്രൈസിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുക. കാരണം ഇതിൽ ഒരു കോട്ട് പെയിൻറ്റ്, ഒരു കോട്ട് പ്രൈമർ, ഒരു കോട്ട് ഡിസൈൻ, ഒരു കോട്ട് ക്ലിയർ, ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ വരുന്ന വർക്ക്. പിന്നെ ഇത് തൊടുന്ന സമയത്ത് ഒരു MRF കമ്പനി പരസ്യത്തിൽ വെച്ച വുഡിൻ്റെ മേലെ തൊടുന്ന ആ ഒരു സ്മൂത്തൊന്നും ഇതിനുണ്ടായിരിക്കില്ല. കാരണം നമുക്കറിയാം ഇത് വെറും ഒരു 1500 അല്ലെങ്കിൽ ഒരു 2000 രൂപയ്ക്കോ പോളിഷ് ചെയ്യുന്ന ഡോറാണ്. അപ്പോൾ അതിനൊരിക്കലും ഒരു 10000 രൂപയ്ക്കോ 15000 രൂപയ്ക്കോ PU പോളിഷ് ചെയ്ത ഒരു വുഡിൻ്റെ ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു ബെൻസ് കാറിൽ തൊടുന്ന സ്മൂത്തോടെ നിങ്ങളിതിൽ തൊട്ട് നല്ല മിനുസം ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതും ഉണ്ടായിരിക്കില്ല. കാരണം കാർപ്പൻറ്റേഴ്സ് സാൻഡറൊക്കെ അടിച്ച് അതിൻ്റെ ചെറിയ അടയാളങ്ങളൊക്കെ നമ്മൾ ചീകിച്ചൊരണ്ടി എടുക്കുന്ന പരിപാടിയൊന്നും ഇതിൽ ചെയ്യുന്നില്ല. ഇത് മെഷീൻ വെച്ചൊന്ന് ചെറുതായി ഒന്ന് സ്മൂത്ത് ചെയ്ത് നേരിട്ട് ഇതിന് മുകളിൽ വലിയ പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ബോഡി ഫില്ലർ വെച്ച് കൊടുക്കും. അല്ലാതെ മൊത്തം ഓട്ടകളും കാര്യങ്ങളും ഒന്നും അടച്ച് ചെയ്യുന്നതല്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു തേക്കിൻ്റെ ഫിനിഷിങ് ഇതിനുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിസൈൻസ്, അത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഡിസൈൻസ് ബാക്കിലുണ്ടായിരിക്കില്ല. കാരണം ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ബാക്കിൽ കൊടുക്കുക. കാരണം നല്ല രീതിയിലിരുന്ന് വരയ്ക്കുമ്പോൾ വീണ്ടും സമയമെടുക്കും. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്പെൻസ് കൂട്ടേണ്ടതായിട്ട് വരും. കാരണം ഒരു ഡോറിൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ തേക്കിൻ്റെ പോലെ തന്നെ വരച്ചെടുക്കണമെങ്കിൽ വീണ്ടും സമയമെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്നാലും ഒരു തേക്കിൻ്റെ ഫീല് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ബാക്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു തേക്കിൻ്റെ ഒരു ഗ്രെയിൻസ് പോലെ തോന്നിക്കുന്ന രീതിയിൽ കൊടുത്ത് ഇട്ടിരിക്കുന്നത്.